അപ്പൊ ഇറ്റ്സ് മീ, ഞാൻ ഡാർ മുല്ലശ്ശേരി, മറ്റൊരു വ്ളോഗുമായി വരാണ്. അപ്പൊ ഇന്ന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. വിച്ച് മീൻസ് നമുക്ക് ഈ കോഴി നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് മുട്ടി. അപ്പൊ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളെത്ര നാൾക്കേഷന്നറി 200 സബ്സ്ക്രൈബേഴ്സ് മുട്ടണം. അപ്പൊ ഈ 200 സബ്സ്ക്രൈബേഴ്സ് മുട്ടേന്റെ സന്തോഷത്തിലും അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് നമ്മളൊരു Q&A ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ് റൗണ്ട് പോലെ എന്തൊരു സെറ്റപ്പ് നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കരുതുന്നു, പലരും ചെയ്യേണ്ട, അപ്പോൾ ഞാനും ചെയ്തില്ല, നിങ്ങൾക്ക് വിഷമയല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ആദ്യത്തെ ചോദ്യം എൻ്റെ റിയൽ നെയിം. അപ്പോൾ റിയൽ നെയിം എന്ന് പറഞ്ഞാൽ ഡാർവിൻ കെ വിൽസൺ. റിയൽ നെയിം കറൻറ്റ് ഏജ്, കറണ്ട് ഏജ് ചോദിക്കുകയാണെങ്കിൽ 18 ഫെബ്രുവരി 10ാം തീയതി എനിക്ക് 18 വയസ്സ്. അപ്പം ഞാൻ പിന്നത്തെ പഠിക്കുന്ന സ്കൂളെന്ന് പറയുകയാണെങ്കിൽ ഞാൻ LKG വിട്ടിട്ട് 2ാം ക്ലാസ് വരെ അൽബാബ് എന്ന് പറഞ്ഞിട്ട് കാട്ടൂർ സ്കൂളിൽ പഠിച്ചിരുന്നു. പിന്നെ 3 തൊട്ട് 10 വരെ ഗുഡ് ഷെപ്പേർഡ് സെൻ്റർ സ്കൂൾ മുല്ലശ്ശേരി. പിന്നെ +1 ഉം +2 ഉം സെൻറ് ജോസഫ് PMHS അറവ് കപ്പൽവെളി എന്നും പറയും. അപ്പോൾ +2 വരെ പഠിച്ച. ഇപ്പം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കോളേജായി. അപ്പം നമുക്ക് ഒരിച്ചിലും കിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എനിക്കും രാഹുലിനും. അപ്പോൾ എനിക്കും രാഹുലിനും ഗോവേന്ദപ്പള്ളി പാവർട്ടി ആരണവർക്കറിയും. അപ്പോൾ പാവർട്ടി സെൻറ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സീറ്റ് കിട്ടി. പറയണമെന്ന് വിചാരിച്ചിട്ട് സീറ്റ് കിട്ടി. അപ്പോൾ അവിടെയാണ് ഇനിയിപ്പോൾ പഠിക്കാൻ പോണ. BCOM കോർപ്പറേഷൻ വിത്ത് CMA പഠിക്കാൻ പോണ. ഒക്കെ സെറ്റ് എൻ്റെ പേര് അതാം തീയതി കോളേജ് തുടങ്ങും. അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യുക. കറണ്ട് ഹോം ടൗൺ എന്ന് പറഞ്ഞാൽ മുല്ലശ്ശേരി. വീട്ടിൽ നിന്ന് നോക്കിയത് ഇപ്പോൾ മുല്ലശ്ശേരി പള്ളിയാണ്, നമ്മുടെ ഹോം ടൗൺ മുല്ലശ്ശേരി. പിന്നെ ഹൗ മെനി മെമ്പേഴ്സ് ആർ ഇൻ യുവർ ഫാമിലി? എൻ്റെ വീട്ടിൽ 4 പേരുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ 4 പേരുണ്ട്, പപ്പ, അമ്മ, പിന്നെ ഞാൻ, എൻ്റെ ഉണ്ണി. അപ്പോൾ അത്ര പേരുണ്ട്. അപ്പോൾ അതിൽ ആരാ ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും പറയണ പോലെ അനിയത്തി, അല്ലാണ്ട് പിന്നെ ആരുണ്ടാവുക? നമ്മുടെ പാരകൾക്കും മിടി വാങ്ങാനും എല്ലാത്തിനും അവൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അനിയത്തി തന്നെ. പിന്നത്തെ ചോദ്യം എന്ന് പറയുകയാണെങ്കിൽ ഫാമിലി സപ്പോർട്ട് ആണോ വ്ളോഗിന്? അതെ, വ്ളോഗിന് ഫാമിലി സപ്പോർട്ടായിരുന്നു. നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ അവർക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ കുറ്റം പറയണം, അതാണ് ഇതാണ് വില പോയി, അതാ ഇതാന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ നന്നായി ചെയ്ത് ഓരോരുത്തർ പറയും, പപ്പയുടെ മോടും നന്നായി ചെയ്തിട്ടുണ്ട്, എന്താ വീഡിയോ ഇറക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പപ്പ തന്നെ ഇങ്ങോട്ട് തരണേ. അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ യൂസ് ചെയ്യണ ട്രൈപോഡ് എൻ്റെ ഉണ്ണി വാങ്ങിയെന്നാണ്, ഉണ്ണിയും പപ്പയും കൂടി വാങ്ങിയെന്നതാണ്. അവർ ഉണ്ണി അവളുടെ എന്തുറ്റാന്ന് പറയുക പോക്കറ്റ് മണി എടുത്തിട്ട് എനിക്ക് വാങ്ങിയെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ സാധനം. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണിലത്തെ ഇപ്പോൾ ഫോണ് പപ്പരെ ഫോപ്പി ഇട്ടാനും പപ്പ തന്നെ തന്നെ കണ്ടാണ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫാമിലിയോടൊരു സപ്പോർട്ടിങ് ആണ്. പിന്നെ വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ വ്ളോഗ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ വ്ളോഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തുട്ടപ്പോൾ പറയാം, പലർക്കും ഉണ്ടാവണ പോലെ തന്നെ ചെറിയൊരു കരണ പോലെ തന്നെ ഒരു ഫെയിലിയർ, ലവ് ഫെയിലിയർ എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മളാ കുട്ടിയോടൊന്നും പറഞ്ഞില്ല, എന്നാലും അതിൻ്റെ വിഷമത്തിൽ അവൾ പോയില്ലേ, ഇനി അവൾ പോകണമെങ്കിൽ പോട്ടെ. നമുക്കിപ്പോൾ ബൈക്ക് റൈഡേഴ്സ് പറയണ പോലെ ബൈക്കിനോട് ഇഷ്ടം എന്ന് പറയണ പോലെ നമുക്കിപ്പോൾ യൂട്യൂബിനോട് ഇഷ്ടം. നമ്മളിപ്പോൾ യൂട്യൂബിനോട് ഉള്ള കാര്യങ്ങൾ മുഴുവൻ പറയണം, ഓരോരുത്തർക്ക് അത് കണ്ട് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ യൂട്യൂബിനാണ് ഇപ്പോൾ കൂടുതലിഷ്ടം. അപ്പോൾ അതാണ് വ്ളോഗിങ്ങിനുള്ള റീസൺ. വാട്ട് ഇസ് ദ റീസൺ ഫോർ സെലക്ടിങ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്? ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദിവസത്തിലുണ്ടാവണ പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാവണ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റിയൊരു നല്ലൊരു മാതൃകയായിരുന്നു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്. അതുകാരണം ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് എടുത്ത. ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആകുമ്പോൾ എന്ത് കച്ചറ സാധനങ്ങളായാലും നമുക്ക് എടുത്ത് കാണിക്കാം. അതിന് വേണ്ടി ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് തന്നെ എടുത്തത്. പിന്നെ സോഷ്യൽ ആപ്പുകളിൽ ഞാനൊക്കെ ഏതുണ്ടെന്ന് വെച്ചാൽ സോഷ്യൽ ആപ്പ് ഫേസ്ബുക്കിൽ ഞാനുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ ഡാർവിൻ കാഞ്ഞിരുത്തിങ്കിൽ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡാർവിൻ മുല്ലശ്ശേരി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ട്വിറ്ററിൽ നമുക്ക് കറക്റ്റ് പേരറിയൊന്നുമില്ല നമ്മളെ കാരണം. അപ്പോൾ ഈ രണ്ടത്തിലുള്ള ഫേസ്ബുക്കിന് കൂടുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ആക്റ്റീവ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ അപ്പോൾ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഫേസ്ബുക്ക് വേണമെങ്കിലും വയ്ക്കാം, അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം മതി, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID വയ്ക്കാം. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഹൂസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? ഞാൻ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആയതുകൊണ്ടും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞത് കാർത്തിക് സൂര്യ തന്നെയാണ്. പിന്നെ ആർക്കും നമ്മൾ ആ സ്ഥാനം വിട്ടു കൊടുക്കില്ല. കാർത്തിക് സൂര്യ തന്നെ എനിക്ക് കാണണമെന്ന് വളരെ അതേ ആഗ്രഹമുണ്ട്. കാർത്തിക് കേട്ടാ കാണണമെങ്കിൽ
ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വരാനൊക്കെ. ആ പിന്നെ ഡു യു ഹാവ് എനി ലവ് ഫീലർ? ഈ ചോദ്യം ചോദിച്ചോ അല്ല ഉണ്ടായിട്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കപ്പോൾ അങ്ങനെ ഉണ്ടായില്ല. നമുക്ക് അന്ന് തീരെ ധൈര്യം ഉണ്ടായിരുന്നില്ലേ, ഇപ്പം എല്ലാവരും പറയണ പോലെ തന്നെ നമുക്ക് തീരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. ധൈര്യം ഇല്ലാത്ത കാരണം നമ്മൾ പറഞ്ഞില്ല, ആളറിഞ്ഞില്ല, ആൾ വിട്ടും പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായ കാര്യം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ ഡാറും മുല്ലശ്ശേരിയുടെ ചാനൽ എന്ന ഫാമിലി. നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളൊന്നും വിട്ട് കളഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഈ 200 സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ വളരെയധികം താങ്ക് യു പറയുന്നു. നമുക്കിപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. 500 സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യണ പോലെ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചെറിയ ക്യു ആൻഡ് എ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റേ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. വേണ്ട, നമുക്കിപ്പോൾ എന്തിട്ട് പറയുക ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്യു എൻ്റെ ഇനിയും ഉണ്ടാവും ഇങ്ങനത്തെ ക്യു എൻ്റെ നല്ലല്ല ക്യു എൻ്റെ. നമുക്കിപ്പോൾ ഇപ്പോൾ ലൈവ് വന്ന് വിചാരിച്ച ലൈവ് വന്ന് നമുക്കൊരു ഇതില്ലാത്തത് കൊണ്ടും 500 സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് ലൈവും അല്ല സെലിബ്രേഷനും പാർട്ടിയൊക്കെ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വ്ളോഗ് കൂടെ അവസാനം ചെയ്യണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റ് നടത്താം. പുതിയൊരാളെ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് 200 ആയിട്ടുള്ള കേട്ടോ. എനിക്ക് അത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. താങ്ക് യു.